അഞ്ചിലങ്കം. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. മധ്യപ്രദേശിൽ 234ഉം ഛത്തീസ്ഗഡിൽ 70 സീറ്റുകളിലുമാണ് വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും പ്രചാരണം നയിക്കുന്നത് കൂട്ടായ നേതൃത്വമാണെന്ന് അമിത്ഷാ വ്യക്തമാക്കി. ജാതി സെൻസസാണ് മധ്യപ്രദേശിൽ കോൺഗ്രസ് പ്രചാരണ ആയുധമാക്കുന്നത്. വിശദാംശങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഏറ്റവും നിർണായകമായ 234 എഴുപതെന്നും പറയേണ്ടി വരും ഈ ഘട്ട അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ. എന്താണ് ലാസ്റ്റ് ലാപ്പ്? സുരേഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും അവസാന ലാപ്പിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ വാശിയേറിയ ഒരു പോരാട്ടം മധ്യപ്രദേശിലെങ്കിലും ദൃശ്യമാകുന്നുണ്ട്. മധ്യപ്രദേശിൽ നേരത്തെ കോൺഗ്രസ് ഏറെ മുന്നിലായിരുന്നു. എന്തായാലും ആ ഒരു മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവിടെ പോയപ്പോൾ മനസ്സിലായത്. എന്തായാലും ഗ്വാളിയർ ചമ്പൽ മേഖലയിൽ മാത്രമാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയത്. അവിടെയൊക്കെ കേൾക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, മധ്യപ്രദേശിലൊരു പരിവർത്തൻ, മാറ്റം എന്നുള്ളൊരു വാക്ക് വളരെ ശക്തമായി തന്നെ പലരും ഉന്നയിക്കുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് മാറ്റം വേണം എന്നുള്ളൊരു വികാരം ആൾക്കാർക്കിടയിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അതാണ് കോൺഗ്രസിനെ ഒന്നാമതായി സഹായിക്കുന്ന ഒരു ഘടകം എന്ന് പറയാം. അപ്പോൾ മാറ്റം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ശിവരാജ് സിംഗ് ചൗഹാനെതിരെയുള്ള ഒരു രോഷം കൂടിയായി കണക്കാക്കാം. വലിയൊരു ഭരണവിരുദ്ധ തരംഗം എന്ന് പറയാനില്ല, പക്ഷേ ഒരു രോഷം ഇപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാനെതിരെ സാധാരണക്കാർക്കിടയിലെങ്കിലും കാണാൻ കഴിയുന്നുണ്ട്. രണ്ടാമതായി പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് ജാതി സെൻസസ് തന്നെയാണ്. കാരണം മധ്യപ്രദേശിൽ 50% കൂടുതൽ ഒ ബി സി വിഭാഗങ്ങളാണ്. ഈ പകുതിയിൽ കൂടുതലുള്ള ഒ ബി സി വിഭാഗങ്ങൾക്ക് 14% മാത്രമാണ് ഇപ്പോഴത്തെ സംവരണമുള്ളത്. ഇത് ഉയർത്തും എന്നതാണ് കോൺഗ്രസ് പലയിടത്തും നൽകുന്ന വാഗ്ദാനം. അതുകൊണ്ട് മധ്യപ്രദേശ് ഇപ്പോൾ കാണുന്നത് ജാതി സെൻസസ് കൂടുതലായി പലരും, പ്രത്യേകിച്ച് പിന്നാക്ക വിഭാഗങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഈ മുദ്രാവാക്യം ഏറ്റവും കൂടുതൽ ഫലിക്കുന്നത് മധ്യപ്രദേശിലാണ് എന്ന് പറയാം. എന്തായാലും കോൺഗ്രസിന് ഇങ്ങനെ മുൻതൂക്കമുള്ളപ്പോഴും അവരെ ബാധിക്കാവുന്ന രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, അഖിലേഷ് യാദവിന്റെ പാർട്ടിയായ സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും ചില സ്ഥലങ്ങളിലെങ്കിലും കോൺഗ്രസിന്റെ വോട്ടുകൾ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ശിവരാജ് സിംഗ് ചൗഹാൻ നടപ്പാക്കിയ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ലാഡ്ലി ബഗൻ പദ്ധതി എന്നുള്ള സ്ത്രീകൾക്ക് നേരിട്ട് ധനസഹായം നൽകുന്ന പദ്ധതി, അത് സ്ത്രീകൾക്കിടയിൽ വലിയ ഒരു പിന്തുണ ശിവരാജ് സിംഗ് ചൗഹാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നതാണ് അവിടെ പലരുമായും സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാനുള്ളൊരു സാധ്യത. ചെറിയൊരു മുൻതൂക്കം എന്തായാലും കോൺഗ്രസിന് ഉണ്ട്. പക്ഷേ പ്രചാരണത്തിൻ്റെ അവസാന നാളുകളായപ്പോഴേക്കും ബി ജെ പി ശക്തമായി ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ ഒരു റോഡ് ഷോ ഇൻഡോറിൽ നടന്നിരുന്നു. ഇന്നലെ വൈകിട്ടായിരുന്നു ഈ റോഡ് ഷോ നടന്നത്. അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കളും ഇന്നലെ മധ്യപ്രദേശിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരണം നടത്തുന്ന കാഴ്ച കണ്ടു. ഛത്തീസ്ഗഡിലാണെങ്കിൽ ആദ്യം മുതലേ ഇപ്പോൾ കോൺഗ്രസിന് മുൻതൂക്കം നിലനിർത്താൻ കഴിഞ്ഞു. ഏറെ മുന്നിലായിരുന്നു പ്രചാരണത്തിൽ കോൺഗ്രസ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പലയിടത്തും ബി ജെ പിയുടെ സംഘടനാ സംവിധാനം പോലും നേരെ പ്രവർത്തിക്കാത്ത വ്യവസ്ഥയായിരുന്നു. കുറച്ചുകൂടി മുന്നോട്ട് വരാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവിടെ പോയ പല രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ പറയുന്നത്. എന്നാൽ പോലും കോൺഗ്രസിന് ഒരു മുൻതൂക്കം ഛത്തീസ്ഗഡിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസ് പ്രതീക്ഷ പുലർത്തുന്ന അവർക്ക് നിർണായകമായ രണ്ട് സംസ്ഥാനങ്ങളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. അതേസമയം ബി ജെ പി നേതാവ് അമിത്ഷാ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല എന്നതാണ്. ശിവരാജ് സിംഗ് ചൗഹാനെ നേരത്തെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല, കൂട്ടായ നേതൃത്വമാണ് മധ്യപ്രദേശിൽ ഇപ്പോൾ കാര്യങ്ങൾ നോക്കുന്നത് എന്നാണ് അമിത്ഷാ പറയുന്നത്. ചൗഹാന്റെ ഈ പദ്ധതി, ലാഡ്ലി ബഹൻ പദ്ധതി, വലിയ ജനപ്രീതി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ചൗഹാനെതിരെയുള്ള ഒരു രോഷമുണ്ട് എന്ന് ബി ജെ പി കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ചൗഹാൻ അല്ല മുഖം എന്ന് അമിത്ഷാ തന്നെ ഏറ്റവും അവസാനം പറയുന്നത്. രണ്ടാമത് വസുന്ധര രാജയും രാജസ്ഥാനിൽ മുഖമല്ല, അവിടെയും കൂട്ടായ നേതൃത്വമാണ് എന്ന് പാർട്ടി ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടായ നേതൃത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഭരണവിരുദ്ധ വികാരം മധ്യപ്രദേശിലെങ്കിലും മറികടക്കാനുള്ള ഒരു നീക്കം ബി ജെ പി നടത്തുന്നുവെന്ന് വിലയിരുത്താം. സുരേഷ്.